ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിഹാസ പബ്ലിക്കിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതിഹാസ പബ്ലിക്കിൽ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോണേന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാനല്ല, നമ്മളെ വീടും ഇതൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും, വീഡിയോ കാണുന്നില്ലായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാൻ തീർച്ചയായും സപ്പോർട്ടേക്കാം ഗൈസ്. ബൂയ അപ്പോൾ കിടുക്കാജിയായിട്ടൊരു ക്യാമ്പയിനുമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ബൂയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ വെറും 15 മിനിറ്റ്സ്, വെറും 15 മിനിറ്റ് നിങ്ങൾ ബൂയ ആപ്ലിക്കേഷനിൽ കയറി ക്ലിപ്സുകൾ കാണുക, വെറും 15 മിനിറ്റ് ടോട്ടൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന, എന്ന് വെച്ചാൽ ഈ ഫോട്ടോയിൽ കാണുന്ന റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ബൂയ. ബൂയ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ അല്ലെ, വീട് എന്ന് പറയണത് നമ്മുടെ സാലിൻ്റെ വീടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടായിരിക്കും. നമ്മൾ സാലിൻ്റെ വീട്ടിൽ വരിക, എല്ലാം സെറ്റ് ചെയ്യുക, പോവുകയായിരുന്നു. പക്ഷേ ആ വീഡിയോ കണ്ടിട്ട് ഏതോ ഒരു ചാത്തൻ, എന്ന് വെച്ചാൽ തന്തയില്ലാത്തവൻ, എൻ്റെ അക്കൗണ്ട് വഴി കയറി കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചിട്ട് അവൻ്റെ അക്കൗണ്ട് വഴി വന്നു ഇവിടെ എല്ലാം അടിച്ച് തകർത്ത് പൊള്ളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്നെ എഫ് ഇ ടി വിളിച്ച് പറയുകയായിരുന്നു. ഞാനാണ് കളിക്കുന്നത് നിൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനപ്പം ക്ലാസ്സിലെന്തോ ആയിരുന്നു. ഞാൻ പറഞ്ഞു അല്ലടാ, ഞാനല്ല, ഞാൻ ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സെയിം ഐ പി വഴി കയറിയാൽ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ കണ്ടുപിടിച്ചു അവനെ, അവനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്തു. അവൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എൻ്റെ അടുത്ത് എഫ് ടി ടി പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഓ ഞാൻ ഇവൻ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എൻ്റെ അക്കൗണ്ട് വഴി കയറി ഇവിടെ അടിച്ചു പൊട്ടിച്ചു. വെറും നാണം കെട്ട ഒരു പരിപാടിയാണ് അവൻ കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അത് വേറൊന്നുമല്ല, വെറും നാണം കെട്ട ഒരുത്തവനാണ്. അവനക്ക് തന്തയും തള്ളയൊന്നും ഇല്ലാത്തതിൻ്റെ എന്തോ ഒരു കിഴപ്പാണ് അവൻ കാണിച്ചത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ദേഷ്യം വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീടുകളൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ കുഴിയായിട്ട്, നമ്മൾ കയറി വരുന്ന ഇവിടെയാണ്, ഇവിടെ കുഴിയായിട്ട് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് കുറേ ചെസ്റ്റ് അടിച്ച് പൊട്ടിച്ചു, നമ്മുടെ എൻട്രൻസ് ചെസ്റ്റ് അടിച്ച് പൊട്ടിച്ചു, എൻ്റെ ബെഡ് അടിച്ച് പൊട്ടിച്ചു. പിന്നെ എന്താണ്, അത് ഇവിടെ കിടന്ന ഷീപ്പിനെയൊക്കെ കൊന്നു. ഇവിടെ നമ്മളെ പൊട്ടാറ്റോ ഫാം ഉണ്ടായിരുന്നു, അത് പൊട്ടിച്ചു. ഇതാണ്ട് ഇവിടെ ബെഡ്, എത്ര ബെഡും എത്ര വില്ലേജസ് ഉണ്ടായിരുന്നു അറിയാമോ, അവരെ കൊന്ന് കളഞ്ഞു. പിന്നെ ഇവിടെ സ്ലൈമും എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ എന്തൊക്കെ ഫാമിംഗ് ആയിരുന്നു അതിനെ പൊട്ടിച്ച് കളഞ്ഞു. ഇവിടെ ആരൊക്കെ കിടന്നു, പൂച്ച അങ്ങനെ എന്താ കിടന്നു അതിനെ കൊന്ന് കളഞ്ഞു, പട്ടികളെ കിടന്നു അതിനെ കൊന്ന് കളഞ്ഞു. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം വന്നത്, ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ചത്. പിന്നെ ഇവിടെ ഞാൻ കയറി വന്ന സമയത്ത് ഇവിടെ എന്തോ എഴുതിയിരുന്നു നമ്മൾ കാണിച്ചില്ലേ, അതടിച്ചു പൊട്ടിച്ചു. പിന്നെ ഇവിടെ വരുന്ന എന്തോ അടിച്ചു പൊട്ടിച്ചു. പിന്നെ ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, ഇതിൻ്റെ എന്തോ ഒരു സാധനം ഇവിടെ വരുമായിരുന്നു, അതിനടിച്ചു പൊട്ടിച്ചു. പിന്നെ നമ്മുടെ അയൺ ഫാം എന്തോ അടിച്ചു പൊട്ടിക്കുക എന്തോ ചെയ്തു. സംഭവം അയണൊന്നും വരുന്നില്ല, കണ്ടോ, അയണൊന്നും വരുന്നില്ല. അപ്പോൾ അവിടെ എന്തോ സംഭവം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അതടിച്ചു പൊട്ടിച്ചു, എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഒന്നുമില്ല, ഇപ്പം ഒന്നുമില്ല, എല്ലാം അടിച്ചു പൊട്ടിച്ചു. ഇനി ഇതിൻ്റെ അകത്തല്ല ഉണ്ടാവാട്ടെ, കണ്ടോ, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും അവർ അടിച്ച് പൊട്ടിച്ച്. അവൻ, അവൻ്റെ പേരെനിക്ക് ഓർമ്മയില്ലല്ലേ, ഞാൻ പറയുമായിരുന്നു ഈ വീഡിയോ അവൻ കാണുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഉളുപ്പ് നിനക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു ഉളുപ്പ് നിനക്കുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, നീ നിൻ്റെ സ്വന്തം അക്കൗണ്ട് ഇങ്ങനെ കയറി വരാതെ മര്യാദയ്ക്ക് കണ്ടുപിടിച്ച് നീ വന്നിരുന്നെങ്കിൽ ഞാൻ അതിനൊരു ബിഗ് സല്യൂട്ട് നിനക്ക് തരുമായിരുന്നു. എനിക്ക് ഒരു പോലും സങ്കടം പോലും വരൂലായിരുന്നു. ഇത് എൻ്റെ ലൈവ് വീഡിയോ കണ്ട് എൻ്റെ അക്കൗണ്ടിൽ കയറി എൻ്റെ കോർഡിനേറ്റ്സ് എടുത്ത് അവൻ്റെ അക്കൗണ്ട് വഴി ഇവിടെ വന്ന് എല്ലാം അടിച്ച് പൊട്ടിച്ച്, നിനക്ക് ഒരു ചെറിയ നാണോമാനവും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നീ കാണിക്കില്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ സെർവർ ഇപ്പം കിടക്കുന്നത്. നമ്മൾ മൈനിങ് ഏരിയ എല്ലാം സംഭവിച്ചോന്ന് തോ എനിക്കറിയത്തില്ല. സാലിഹിനൊക്കെ ഭയങ്കര വിഷമമാണ്, കാരണം ഞാൻ കാരണമാണ് ഇത് ഉണ്ടായത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവനൊക്കെ സുഖമായിട്ട് കിടക്കുമായിരുന്നു. ബെഡൊക്കെ അടിച്ച് പൊട്ടിച്ചു. അപ്പോൾ ഇനി ബെഡും അതും ഇതൊക്കെ എനിക്കിനി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും മോളിൽ പോവാം. മോളിൽ പോയി മരം ഉണ്ട്, നമുക്ക് ഇതില്ല, വുഡിന് ബെഡിന് വേണ്ടിയിട്ടുള്ള ഊളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മോളിൽ പോവാം. രാത്രിയാണെന്നാണ് തോന്നുന്നത്, ഓ രാത്രിയാണ്. എന്തായാലും നമുക്ക്, ഓ സീൻ 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 സീൻ, പൊട്ടൽ പൊട്ടൽ പൊട്ടൽ, വെള്ളത്തിനടി കൂടെ പോകും. ഓ വെള്ളത്തിനടി പോയാലും കണ്ടുപിടിക്കുമാതിരി. ഓ സിസ്റ്റർ, എൻ്റെ ദേഹത്തൊന്നും കൊണ്ടില്ല, അത് വേറെ ആയി. അയ്യോ, വീട്ടിൽ പോവാം, വീട്ടിൽ പോവാം, വീട്ടിൽ പോവാം.
വെള്ളത്തിന്റെ അടിയിൽ തിന്നണം കണ്ടിട്ടുണ്ടാ. ഞാൻ മാത്രമേ തിന്നാറുള്ളൂ. ഓ ഞാൻ പോണ അവന്റെ അടുത്തോട്ടാണല്ലോ. നിനക്ക് ഇനിയും വേണോട ആയുസ് എന്റെ ദേഹത്തടിക്ക്. അയ്യോ എന്റെ എനിക്ക് എന്റെ വീട്ടിൽ പോണേ, അയ്യോ എനിക്ക് എന്റെ വീട്ടിൽ പോണേ, അയ്യോ എന്റെ വീട്ടിൽ ആരെങ്കിലും കൊണ്ടാക്കോ, അയ്യോ എന്നെ വീട്ടിലാരെങ്കിലും കൊണ്ടാക്ക്, വീട്ടിലാരെങ്കിലും കൊണ്ടാക്ക്, വീട്ടിലാരെങ്കിലും കൊണ്ടാക്ക്, എനിക്കൊന്ന് കണ്ടുകൂടേ. അയ്യോ കുഴിയിലൊന്നും ഒന്ന് വിടില്ലേ റാശത്, എനിക്കൊന്നും കണ്ടുകൂടാ. അയ്യോ എന്റെ വീടെവിടാ? ആപ്പടാ പാവി, ഞാൻ വല്ല വീട്ടിൻ്റെ വല്ല മരത്തിലല്ലോ ഒളിച്ചിരിക്കുന്നതാണ് വല്ലതോ. ഇവന്മാർ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇവന്മാരെയൊന്നും ഒരു പേടിയില്ല. അമ്പോളി മാത്രമേ ഉള്ളൂ, ഒള്ളി അമ്പോളി, വേറെ ഒരു കാപ്പണ. ആ ഇവിടെ ആരും എന്തൊരു വിള്ളി തുച്ഛിരിക്കണല്ലേ, അറ അത്. ഓഹോ എനിക്കാണെങ്കിൽ വല്ല ബിൽഡ് ചെയ്ത് പോകാനും പറ്റൂലല്ലോ. ഒരു മരം കാണിച്ചടഞ്ഞ മരത്തിന്റെ മണ്ടലിലും കയറി ഇരിക്കട്ടെ. അയ്യോ ഒരു മരം, ഒരു വലിയ മരമാണ് ഉദ്ദേശിച്ചത്. എന്തായാലും കുഴപ്പമില്ല, ഈ മരം ഈ മരം. വട വട പയ്യ മാസം താണ്ടി പോയാട്ട് വട ചാത്താ. നമുക്ക് എന്തൊക്കെ കുഴപ്പമായിരുന്നു. ഓ നീ എന്തോന്ന് ചെയ്യുന്നാണ് മോനെ, നീ എന്തോന്ന് ചെയ്യുന്നാണ് പറ. ഓക്കെ ഗൈസ്, അപ്പം രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പം ജസ്റ്റ് പിന്നെയും കൂടെ ഒന്ന് കയറി കയറിയപ്പോൾ രാവിലെ ആയി, പക്ഷേ ഭയങ്കര മഴ. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകണം. വീട് എന്തായാലും ആ ഭാഗത്തോട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് അത് ഒന്ന് അത് ആ എന്തായാലും ഉള്ളത് വെച്ച് നമുക്ക് പോവാം. എന്താടാ മോനുസ, ജാടയാണോ 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 മോനെ? നിനക്ക് വീട്ടിലായിട്ട് ഇവിടെ ഒന്ന് തിന്നണം. പൊട്ട് 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 പൊട്ട്. ഓക്കെ ഇനി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോട്ടെ. എന്തായാലും നമ്മൾ അങ്ങോട്ടാണോ? ആ വഴിയാണ്. എന്തായാലും ഈ വഴിയാണ് ഏതോ വഴി, എന്തിനറിയാം. ആഹാ ഇതെല്ലാം നമുക്ക് ആ വഴി പോയി നോക്കാം. കുഴിയിലൊന്നും ഇവിടെയല്ലേ, വീടൊന്ന് എത്തിയാൽ മതി. വീടെത്തി എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഞാനാണെങ്കിൽ മഴ അല്ല, ഞാൻ ചേച്ചി കുറച്ച് പറയുമ്പോൾ ഇനി ഇതും കൂടെ മുറിക്കണമല്ല, മുറിച്ചിട്ട് പോകാം. ഷീപ്പിന് ഇവിടെ കണ്ടുപിടിക്കണം, ഷീപ്പ് ഇല്ലാണ്ടൊന്നും പറ്റൂലേ. ഓക്കെ ആ അവിടെയാണ്, അവിടെയാണ് എൻ്റെ വീട്. ആ കിട്ടി കിട്ടി ഗൈസ്, വീട് കിട്ടി ഗൈസ്. ഓക്കെ വീട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോകണമെന്ന് മുന്നേ രാവിലെ ആയാലും എന്തായാലും മഴയുടെ പ്രോബ്ലമല്ലേ ഉള്ളൂ. നമുക്ക് ഷീപ്പിനെ കണ്ടുപിടിക്കാൻ പോകും. ഷീപ്പ് മഴയത്ത് ഇറങ്ങി നടക്കുമോ? അതാണ് ഇനി ഉള്ള ഒരു ഡൗട്ട്. ഷീപ്പ് 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 ഷീപ്പേ ഷീപ്പേ ആ വില്ലേജസ്, അവിടെ വില്ലേജസ് ഉണ്ടോ? ഇതുവരെ അവിടെ പോയി നോക്കിയിട്ടില്ല. വില്ലേജസ് ഉണ്ടായില്ലേ, എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. വില്ലേജസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നല്ല അടിച്ച് തകർത്താൻ. ആ ഇവിടെയും വന്ന് അടിച്ച് തകർത്ത് ഗൈസ് ഇല്ലേ? ആ ഇത് സാലി വന്ന് അടിച്ച് തകർത്തതാണ്. അവിടെ ഒരു വീട് കണ്ടിരുന്നില്ല, പല കണ്ടവന്മാരുണ്ടെങ്കിൽ അവനൊക്കെ അടിച്ച് തകർക്കണം. എന്നാലും ഇപ്പോഴും ഭയങ്കര സങ്കടമാണ് ഗൈസ്, നമ്മളെ വീടൊക്കെ അടിച്ച് തകർത്തത് കാരണം. ഒരു ലീഗൽ പരിപാടിയിലൊന്നും ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല.
ആവശ്യമില്ലാണ്ടൊരു സാധനം ചെയ്തതുപോലെയൊക്കെ തോന്നുന്നു. ഓക്കെ, എന്തായാലും ഒന്ന് മഴ കുറഞ്ഞെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. നമുക്ക് ഷീപ്പിനെ പോയി കൊല്ലായിരുന്നു, കുറച്ച് ഊള് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ഇവിടെ അത് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം. വീട് അങ്ങോട്ടായിരുന്നു ലിസ്റ്റിയായ മഴയായതുകൊണ്ട് ചിലപ്പോൾ ഷീപ്പൊന്നും വരില്ലായിരുന്നു. മഴയോ മയ്യേ MRGSYT FTT അച്ചു അത് ശരി, MRGSYT FTT അച്ചു കൊള്ളാം. നമുക്ക് മറ്റേ മറ്റേ നമ്മളെ മൈൻക്രാഫ്റ്റ് മറ്റേ സെർവറല്ലേ, പ്രൈവറ്റ് സെർവർ, അത് കളിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ കളിക്കാനില്ല. നമ്മുടെ അരുൺപുറയൊക്കെ ഇപ്പം ജോലിയും ആവശ്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയിരിക്കുന്നത് കാരണം പറ്റില്ല, കളിക്കാൻ പറ്റൂല. അപ്പോൾ അപ്പം അങ്ങനെ ഒരു ഇതിൽ കിടക്കുവാണ്. FTTയിലെ ടീമിൽ കയറ്റാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പിന്നെ ഞാൻ പിന്നെ ഇച്ചിരി ബിസിയായി കാണുന്നത്. പിന്നെ FTT അത് കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഓ ശരി, ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു, നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യം. ഇവിടെ ഒന്ന് മൈൻ ചെയ്ത് തരുവണം. ഓക്കെ, ഇല്ല പറയുമ്പോലെ നമ്മളെ വീട്ടിൽ മറ്റോ മറ്റോ ഒന്ന് അടിച്ച് തകർത്തില്ലേ, മുകളിലായിട്ട് മറ്റേ ബുക്ക് ബുക്ക് ഷെൽഫും മറ്റേ ഇതൊക്കെ മറ്റേ ഇത് ട്രേഡിങ് ചെയ്യുന്നവന്മാരുണ്ടായിരുന്നു. അവന്മാരുണ്ടോ ഇല്ലേ എന്തോ നോക്കണം ഗൈസ്. അവന്മാരുണ്ടെങ്കിൽ ഇച്ചിരി സമാധാനം ഉണ്ടാവുമായിരുന്നു. ഞാൻ അത് നോക്കിയില്ല. അത് എവിടെയായിരുന്നത്? ആ ഇവിടെ തന്നെ, ഇവിടെ തന്നെ. അതുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ശബ്ദം കേൾക്കുന്നു. ഓ ഉണ്ടടി, ഈ സമാധാനം. ലവ് ലവ് ഒമര, ലവ് ഒമര, കട്ട ലവ്. പക്ഷെ അവന്മാരുടെ ഇതൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇരിക്കണത് കുഴപ്പമില്ല. എഫിഷ്യൻസി 5 എമറാൾഡും ഫെതർ ഫോളിംഗ് ക്രെയിൻ 28, ഫയർ ആസ്പെക്ട് 2, ലൂട്ടിങ് 2. ഓ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ എടുത്ത് തരണം. ഷാർപ്പ്നെസ് 5, ആ ഇതൊക്കെ എടുത്ത് നമുക്ക് വാങ്ങിച്ചിടണം. പക്ഷേ നമ്മുടെ മറ്റേ സാധനത്തിന് അവന്മാർ അടിച്ച് പൊട്ടിച്ച് കേസ് ഒരു ഒടുക്കത്തെ ലവ് ഒപ്പ് തുറന്നിട്ടത് ഇല്ല, ഇത് തുറന്ന അങ്ങനെ അവന്മാർ ചെയ്യണമെങ്കിൽ കടിച്ച് പൊട്ടിച്ച് നോക്കിയിരിക്കണം അവന്മാർ. ഇവിടെ നമ്മളെ ആക്സിലോട്ടല്ലോ എന്തോ ഉണ്ടായിരുന്നു കേസ്. നമ്മളെ ആക്സിലോട്ട് ഇവിടെ അല്ലല്ല, ആ അതെ ഇവിടെ, ഇവിടെയായിട്ട് നമ്മൾ ആക്സിലോട്ടിലൊക്കെ വീട്ടിരുന്നതാണ്. അതൊക്കെ അടിച്ച് പൊട്ടിച്ച് അവന്മാർ എല്ലാം അടിച്ച് പൊട്ടിച്ച്. എനിക്കിപ്പോഴും ഭയങ്കര സങ്കടമായി മെമ്മറീസ് ഓർക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഊട് അവിടെയെങ്കിലും ഒന്ന് കിടന്നിരുന്നെങ്കിൽ ബെഡ് ഉണ്ടാകായിരുന്നു. നമുക്ക് ബെഡ് ഒട്ടുമില്ല എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഒരു ഊളേന്നല്ല ഞാൻ വിളിച്ചത്, ഊള് ഊള് അതിനെയും കൂടെ ചേർത്ത് വിളിച്ചത്. ഊളേന്നൊക്കെ വിളി കേട്ടിട്ട് അവസാനം പറയരുത് ഞാൻ ഊളേന്ന് വിളിച്ചത്. ഓ ഗൈസ്, ഇല്ല ഗൈസ് ഊളൊന്നുമില്ല. ഇവിടെ സ്ലൈം തോന്നറേ. ഓ ഇത് സ്ലൈം ഫാം ആണ് തോന്നണ കേട്ടോ. ഓ വലിയ സ്ലൈം, വലിയ സ്ലൈം. ഓക്കെ, എന്താണ്, ചെറുതാക്കി തരട്ടാ നിന്നെ. കുറച്ചും കൂടെ ചെറുതാക്കി തരാം. ഇവന്മാരെന്നെ ഇടിക്കൂ, കുറേ ഇടിക്കൂടെ. ഇനി ഉമ്പടിയാവും, ഉമ്പടികളൊന്നും ചെയ്യൂല. ഉമ്പടിയൊക്കെ അവിടെ കിടന്ന് ഡാൻസ് കളിച്ചോ, കുഴപ്പമില്ല. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇതിനെയൊക്കെ ഒന്ന് പുതുക്കി പണിഞ്ഞ് ശരിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് നെതറിലൊക്കെ പോകാനാണ്. നെതറിൽ ഞാൻ പോയി തുടങ്ങിയില്ല, ഇതായിരിക്കും. നെതറിൽ പോകണം, പിന്നെ അവിടെയൊക്കെ പോകണം, കുറേ പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, എനിക്കറിയാം ചെറിയൊരു വീഡിയോ ആണെന്ന്. ഇഷ്ടപ്പെട്ട നിലയിലേക്ക് ഷെയർ ഒക്കെ സബ് ചെയ്യാതായിരുന്നു, തീർച്ചയായിട്ടും സബ് സപ്പോർട്ട് ചെയ്യുക.
റോട്ടി 22 അല്ലെ 25K ആണ്. അപ്പോൾ എല്ലാവരും പൊളിച്ചെടുക്കുക. അപ്പോൾ ബൈ ഗൈസ്, പീസ് ഔട്ട്, ടേക്ക് കെയർ, ലവ് യു.